ഇത് ക്ലിഫ് ഹൗസിന്റെ പരിസരം. മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഇന്ന് പരസ്പരത്തിൽ പങ്കെടുക്കുന്നു. ക്ലിഫ് ഹൗസിൽ നിന്ന് കോന്നിയിലേക്കുള്ള യാത്രയിൽ അദ്ദേഹത്തോടെ പക്കാറിൽ അധികാരത്തിൽ വരുമെന്ന് സി എം വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ 5 വർഷക്കാലത്ത് യു ഡി എഫിന്റെ പ്രവർത്തനത്തിന്, യു ഡി എഫ് ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന് ജനങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണയാണ് എനിക്ക് ആത്മവിശ്വാസത്തിന്റെ കാരണം. രണ്ട് മെല്ലെ മെല്ലെ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നൊരു ഗവൺമെന്റാണ് ഒരു പ്രശ്നവുമില്ലാതെ 5 വർഷം പൂർത്തിയാക്കാൻ സാധിക്കുമ്പോൾ എനിക്ക് നന്ദി കേരളത്തിലെ ജനങ്ങളോടാണ്. എനിക്കെൻ്റെ കടപ്പാട് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കളോടും അണികളോടുമാണ്. പാർട്ടിയിൽ നിന്ന്, മുന്നണിയിൽ നിന്ന് എനിക്ക് പൂർണ്ണ പിന്തുണ കിട്ടി. ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ മനസ്സറിഞ്ഞ് സഹായിച്ചു. നടന്ന തിരഞ്ഞെടുപ്പിലൊക്കെ ജയിച്ചത് എങ്ങനെയാണ്? എന്തെല്ലാം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയരുന്നതിനിടയിലാണ് നിയമസഭയിലേക്കുള്ള ബൈ ഇലക്ഷൻസ് നടന്നത്. പാർലമെന്റിലേക്ക് നടന്ന പൊതു തെരഞ്ഞെടുപ്പ് എല്ലാം യു ഡി എഫിന് ജയിക്കാൻ സാധിച്ചില്ല. ജനങ്ങൾ നൽകിയ പിന്തുണയാണ്, അതാണ് എൻ്റെ ആത്മവിശ്വാസം. പറഞ്ഞതൊക്കെ സീമൻ്റെ കാഴ്ചപ്പാടിൽ ശരിയാണ്, പക്ഷേ ഇതിനെയെല്ലാം വെല്ലുന്ന രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഈ പ്രവർത്തനങ്ങളെ എല്ലാം മറികടക്കുന്ന രീതിയിൽ നിരുപതിയായ ആരോപണങ്ങളല്ലേ ഓരോ ദിവസവും പ്രതിപക്ഷം മുന്നോട്ട് കൊണ്ടുവരുന്നത്? അതിനെങ്ങനെ മറുപടി? അത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാവില്ലേ? ശരിയാണ്, ഇതിനു മുമ്പ് ഒരു ഗവൺമെൻറ്റിനും ഒരു മുഖ്യമന്ത്രിക്കും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത വിധത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് എനിക്കെതിരെയും എൻ്റെ ഗവൺമെൻറ്റിനെതിരെയും വന്നിട്ടുള്ളത്. അത് ജനങ്ങൾ വിശ്വസിച്ചാൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ, ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിക്കുമായിരുന്നോ? ഇല്ലല്ലോ. അലിഗേഷൻസും കറപ്ഷനും രണ്ടാണ്. ആരോപണങ്ങളും യാഥാർത്ഥ്യങ്ങളും ജനങ്ങൾ തിരിച്ചറിയും. ഇപ്പം ഈ പറഞ്ഞ ആക്ഷേപങ്ങളൊക്കെ ഇവർ ഉന്നയിക്കുന്നു 5 കൊല്ലം. ഈ 5 കൊല്ലത്തിനുള്ളിൽ എനിക്കെതിരായി യു ഡി എഫിൻ്റെ ഏതെങ്കിലും മന്ത്രിക്കെതിരായി എന്തെങ്കിലും ഒരു ആരോപണം വസ്തുതാപരമായി മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരാക്കാൻ ആർക്കും സാധിക്കില്ല. എന്നിട്ട് ചോദ്യം, ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഈ ഗവൺമെൻറ്റിനെതിരെ, ഈ മുഖ്യമന്ത്രിക്കെതിരെ എത്ര ശക്തമായിട്ട് ആഞ്ഞടിക്കാം? നിയമസഭ വിളിച്ചു കൂട്ടുമ്പോൾ നിയമസഭ അടിച്ചു പിരിക്കുക, നിയമസഭയിൽ ചർച്ചയില്ല. എന്താ ഇടതുമുന്നണി മാർക്സിസ്റ്റ് പാർട്ടി ചർച്ച ഭയപ്പെടുന്നത്? ജനാധിപത്യത്തിൽ നിയമസഭയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഫോറം? അവിടെയല്ലേ അവർക്ക് ആഞ്ഞടിക്കാൻ അവസരം കിട്ടുന്നത്? പക്ഷേ മറുപടി വരും, അക്കമിട്ട മറുപടി വരും. അതിന് തടയിടാൻ ഒന്നും അവരുടെ കയ്യിലില്ല. അവരുടെ ആകെ ഉള്ളത് കുറേ ആരോപണത്തിൻ്റെ കെട്ടുകളാണ്. അതങ്ങോട്ട് പൊട്ടിച്ചു വിടാം. നിയമസഭയെ പൊട്ടിച്ചു വിട്ടാൽ അതിന് മറുപടി കൂടെ കേൾക്കേണ്ടി വരും. തെരുവിൽ നിന്ന് പറയുന്നതിന് ആർക്ക് വേണമെങ്കിലും പറയാമല്ലോ. സോളാർ കമ്മീഷൻ ഇവരാവശ്യപ്പെട്ടിട്ടല്ലേ വെച്ചത്? സമയം വന്നപ്പോൾ സോളാർ കമ്മീഷൻ കക്ഷി പോലും ആയിട്ട് പോലും വന്നില്ല. എന്നിട്ട് കമ്മീഷൻ നോട്ടീസ് കൊടുത്ത് ആരോപണം ഉന്നയിച്ചവരെ എല്ലാം വിളിപ്പിച്ചു. വിളിച്ചപ്പോൾ എന്താ, പത്രത്തിൽ കണ്ടത് ആവർത്തിക്കല്ലാതെ പുതിയതായിട്ടൊരു ചെറിയ കടലാസ് പോലും കൊടുക്കാൻ സാധിച്ചില്ല. ചിലരൊക്കെ രേഖ ഞാൻ പുറകെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നു, പിന്നെ ഒരു രേഖയും കൊടുത്തതായിട്ട് കണ്ടിട്ടില്ല. ഞാൻ നിയമസഭയ്ക്ക് അകത്തും പുറത്തും 3 കാര്യങ്ങൾ പറഞ്ഞു. ഈ സോളാർ തട്ടിപ്പിൽ 1 രൂപയുടെ നഷ്ടം സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല.
ഒരു രൂപയുടെ ആനുകൂല്യം ഗവൺമെന്റ് വകയായി ഇവർക്ക് നൽകിയിട്ടില്ല. ഇവർ പിന്നെ കുറെ സ്വകാര്യ വ്യക്തികളെ കൗടിപ്പിച്ചു, വഞ്ചിച്ചു. അതിന് എതിരെ ഗവൺമെന്റ് എടുത്ത കർക്കശമായ നിയമ നടപടികൾ, അതിലെന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ പറയാം. അപ്പം ഗവൺമെൻറ് നഷ്ടമില്ല, ഗവൺമെൻറ് ആനുകൂല്യം കൊടുത്തിട്ടില്ല. സ്വകാര്യ വ്യക്തികളെ വഞ്ചിച്ച കൗളിപ്പിച്ചതിനെതിരെ 33 കേസുകളെടുത്തിരിക്കുന്നത്. സീം, ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയുടെ ഒരുപാട് സമയം ഇതിന് മറുപടി പറയാനും ഇതിനെ പ്രതിരോധിക്കാനും ഇത് വിശദീകരിക്കാനും ഒക്കെ പോകുന്നില്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യേണ്ടിയിരുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയും മുഖ്യമന്ത്രിയുടെ താല്പര്യങ്ങളും ഇത്തരം വിഷയങ്ങളിലേക്ക് മാറ്റപ്പെട്ടില്ലേ? ആദ്യത്തെ കുറച്ച് നാളുകൾ ഒന്ന് ശ്രമിച്ചു നോക്കി, ഇതൊക്കെ ഒന്ന് നല്ല രീതിയിലാക്കാൻ പറ്റുമോ എന്ന്. പിന്നെ മനസ്സിലായി, നമ്മൾ എത്ര ന്യായം ചെയ്താലും എത്ര നല്ല കാര്യം ചെയ്താലും ഇവർ സഹകരിക്കത്തില്ല. അപ്പം ഇനി എന്താ പറഞ്ഞോട്ടെ? പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ അത് കണക്കിലെടുക്കും. ഞങ്ങൾ എന്തും ചെയ്യുമെന്നുള്ള അഹങ്കാരമോ ധിക്കാരമോ ഒന്നും ഞങ്ങൾ കാട്ടിയിട്ടില്ല, കാട്ടത്തുമില്ല. ജനാധിപത്യത്തിൽ അങ്ങനെ ചെയ്യുന്നത് ശരിയുമല്ല. പ്രതിപക്ഷം പറയുന്നത് എന്തും കേൾക്കും, ഏത് കാര്യവും ചർച്ച ചെയ്യാൻ തയ്യാറാണ്, എല്ലാ കാര്യവും സുതാര്യമായിട്ടും ചെയ്യും. തെറ്റുണ്ടെങ്കിൽ തിരുത്തും, തെറ്റില്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. പക്ഷെ അതുപോലെ തന്നെ ഞങ്ങൾ ഉറച്ചൊരു തീരുമാനമെടുത്തു, എന്ത് ചെയ്താലും ഞങ്ങൾ ഈ കാര്യം നടത്തിക്കത്തില്ല എന്ന് നിലപാട് സ്വീകരിച്ചാൽ സംസ്ഥാനത്തിന് പ്രയോജനം ചെയ്യുന്നതാണ്, ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതാണെങ്കിൽ അത് നടത്തിയിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ പേരിലൊന്നും ഒരു സമയവും പോയിട്ടില്ല. കണ്ണൂർ വിമാനത്താവളം ഇറങ്ങുന്ന ചടങ്ങ് പോലും ബഹിഷ്കരിക്കുകയും അതിനെതിരെ സമരം നടത്തുകയും ചെയ്ത മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അന്നത്തെ അവിടെ കൂടിയ ജനങ്ങളെ കണ്ട് അവർ ഞെട്ടി. കണ്ണൂർ പ്രദേശമൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ള പ്രദേശമാണ്. അവിടെ 100,000+ ജനങ്ങൾ കൂടിയെന്ന് പറഞ്ഞാൽ എനിക്കൊരു സംശയവുമില്ല, അതിൽ പകുതി പേരെങ്കിലും അവരുടെ അനുഭാവികളും അനുയായികളുമാണ്. പക്ഷെ നാടിന് വന്ന ഒരു മാറ്റം അതിൽ ആഹ്ലാദിക്കാൻ ഒത്തുകൂടരുതെന്ന് പറഞ്ഞാൽ ജനം അത് അവഗണിക്കും, യാതൊരു സംശയവുമില്ല. സിയും കുറച്ചുകൂടി ഒരു ഹാർട്ട് സ്റ്റെപ്പ് എടുത്തെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനൊരു പിന്നെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടോ ഇപ്പോൾ ഈ ഒരു കത്തിൻ്റെ പേരിൽ പോകുന്നില്ല. ഈ നടപടി എന്തുകൊണ്ട് സിഎം നേരത്തെ എടുത്തില്ല എന്ന് ചോദിക്കുന്ന ആളുകൾ കോൺഗ്രസിലും പൊതുജനങ്ങൾക്കിടയിലുമുണ്ട്. ഇത്രയും താമസിക്കണമായിരുന്നു, ഇങ്ങനെ വിട്ടുകൊടുക്കണമായിരുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ ഒത്തിരി ക്ഷമിച്ചു, ഒത്തിരി അവസരങ്ങളിൽ നമ്മൾ മൗനം പാലിച്ചു. കാരണം ആരെങ്കിലും ഒരു ആരോപണം പറയുക, ആ ആരോപണം ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക പോലും ചെയ്യാതെ മാധ്യമങ്ങളത് പബ്ലിസിറ്റി കൊടുക്കുക, അത് തെറ്റായ കാര്യമാണ്. എന്നാലും കിട്ടിയൊരു വാർത്ത കൊടുത്തു എന്നുള്ള നിലയിൽ മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ളൊരു നടപടി ഞാൻ ഒഴിവാക്കണം എന്ന് ഉദ്ദേശിച്ചു. പക്ഷെ ഇപ്പം പുറകോട്ട് പോകാൻ മേലാത്ത വിധത്തിൽ സാഹചര്യം എത്തിച്ചു. ക്ഷമിക്കും ഒരു അതിരുണ്ട്, ആ പരിധി കടന്നു. ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുക മാത്രമല്ല ചെയ്തത്, ഒരു കൃത്രിമമായി ഒരു വാർത്ത സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. അതെ, അത് കൃത്രിമമായി ഒരു രേഖ ഉണ്ടാക്കി അതിൽ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണ്. സീമിന് ക്ഷമയുണ്ട്, ക്ഷമാശീലനാണ്, അതെല്ലാവർക്കും അറിയാം. ഇതേ ക്ഷമാശീലമല്ലേ സി പി എം എം പി രാഘവന്റെ കുടുംബത്തോട് കാണിച്ചിരിക്കുന്നത്? അപ്പൊ അതിനെ വിമർശിക്കാൻ പറ്റുമോ? എം പി രാഘവന്റെ മകൻ സ്ഥാനാർത്ഥി. അത്
ഫാസിസ്റ്റ് പാർട്ടിയോട് എം വി രാഘവൻ അതിക്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. എം വി രാഘവനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും മാർക്സിസ്റ്റ് പാർട്ടി അതിക്രമങ്ങൾ നടത്തി. എം വി രാഘവൻ്റെ നോടുള്ള ഒരു എം എൽ എ സ്ഥാനത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മകൻ ചെയ്ത ഒരു വലിയ പാതകമായിട്ടാണ് സമൂഹം ഇന്നതിനെ കാണുന്നത്. അതിനെക്കുറിച്ച് ഇന്ന് കൗമുദി പത്രത്തിൽ ലേഖനം എഴുതിയിട്ടുണ്ടല്ലോ. അപ്പം അത് സി പി എമ്മിൻ്റെ ആ നിലപാടിനോട് പൊരുത്തപ്പെട്ടത് എം വി രാഘവൻ്റെ ഓർമ്മകളോട് ചെയ്യുന്ന അനീതിയാണെന്ന് സി എം കരുതുന്നു. നിശ്ചയമായിട്ടും അത് തന്നെയാണ്. അതാണ് ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ളത്. കാരണം അന്ന് അദ്ദേഹത്തോട് ചെയ്തത് ഒരു ജനാധിപത്യത്തിൽ ചെയ്യാൻ പറ്റിയതാണ്. ഞാൻ എന്നെ നിയമസഭാ ഓർമ്മകളിൽ ഏറ്റവും അധികം വേദനിപ്പിച്ചത് എം വി രാഘവനെ നടുത്തളത്തിലിട്ട് ക്രൂരമായിട്ട് ഞാൻ മർദ്ദിക്കുന്നത് കണ്ടു. അതിനുശേഷം ആ മർദ്ദിച്ചവരെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ ശ്രീ എം വി രാഘവനെ നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനെടുത്ത തീരുമാനം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു വലിയ അനീതിയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ അതേ മണ്ണിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്നത് ഒരു വലിയ കൗതുകം ഉണർത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട മുഖ്യമന്ത്രി താനാണ് എന്ന് സി എം ഒരിക്കൽ പറയുകയുണ്ടായി. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? സി എം അത് ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് സി എമ്മിനോട് അവർക്ക് പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ വിമർശകർക്ക് ഇത്രയും വ്യക്തിവിരോധം ഉണ്ടാക്കാറുണ്ട്? സി എം ഒരു പ്രത്യേക തരത്തിൽ കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുകയും ബുദ്ധിപരമായി ആ കക്ഷി യു ഡി എഫിനെ നയിക്കുകയും ചെയ്യുന്നു എന്ന ആ മികവിനെ തകർക്കാൻ വേണ്ടിയാണോ? അത് സി എമ്മിനെ ഭയപ്പെടുന്നതുകൊണ്ടാണോ? അവര് ഒരു പരിധി വരെ എന്നെ ഭയപ്പെടുന്നു. അത് എനിക്ക് വലിയ കഴിവൊന്നുമുള്ള ആളൊന്നുമല്ല. പക്ഷേ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് എല്ലാവരുടെയും സഹകരണത്തോടെ എല്ലാവരുടെയും സഹായത്തോടുകൂടി കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങണം. ഇവരൊക്കെ ധരിച്ചത് ഈ രണ്ട് ഭൂരിപക്ഷമുള്ള ഗവൺമെൻറ് 6 മാസത്തിനകം വീഴുമെന്നാണ് ധരിച്ചത്. 6 മാസം കഴിഞ്ഞപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് ഉപതെരഞ്ഞെടുപ്പുകളിൽ 2 എണ്ണത്തിൽ പർവ്വത്തും നെയ്യാറ്റിൻകരയിലുമുള്ള വിജയം കഴിഞ്ഞപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. കേരള രാഷ്ട്രീയം അവരുടെ കൈവിട്ടു പോവുകയാണ്. അന്ന് ആരംഭിച്ചതാണ് ഗവൺമെൻറ്റിനെതിരെയുള്ള സമരങ്ങൾ. സമരങ്ങളൊന്നും അങ്ങോട്ട് ക്ലിക്കായില്ല. എന്താ, സ്വന്തം അണികൾക്ക് പോലും വിശ്വാസമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമരം നടത്തിയ ഏത് സമരം ജയിക്കാൻ പോകുന്നത്? അങ്ങനെ സമരങ്ങൾ പരാജയപ്പെട്ടതിന് ശേഷം അവര് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ആയി നോക്കി. അതൊക്കെ അവർക്ക് തിരിച്ചടിയായതല്ലാതെ ഒരു നേട്ടവും ഉണ്ടായില്ല. ഇപ്പോഴും അവർ എടുക്കുന്ന സമീപനം യാഥാർത്ഥ്യബോധമില്ലാതെ എടുക്കുന്ന സമീപനം അവർക്ക് തന്നെ തിരിച്ചടിയാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. സിഎം ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ള പ്രതിസന്ധി ദിവസങ്ങളിൽ സിഎം നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടോ? അതോ സാധാരണ മനുഷ്യനെ പോലെ അസ്വസ്ഥനായിട്ട് എന്ത് ചെയ്യുമെന്ന് ബുദ്ധിമുട്ടോടുകൂടി ഓർത്തിട്ടുണ്ടോ? ഞാൻ ഇങ്ങനെയൊക്കെ വരുന്ന അവസരങ്ങളിൽ ഞാൻ ഒരു നിമിഷം പോലും അതിനെയൊക്കെ ഓർത്ത് ദുഃഖിച്ച് അലസനായിട്ടിരിക്കത്തില്ല. ഞാൻ കൂടുതൽ ജോലി ചെയ്യും. കൂടുതൽ ജോലി ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഉറക്കം വന്ന് തളരും. ആ സമയത്ത് കിടന്നുറങ്ങിയാൽ രാവിലെ ഞാൻ എഴുന്നേൽക്കേണ്ട അവസരത്തിൽ മാത്രമേ എഴുന്നേൽക്കത്തുള്ളൂ. എനിക്കൊരിക്കലും ഉറക്കം ഇതുപോലുള്ള പ്രശ്നങ്ങളുടെ പേരിൽ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായിട്ടില്ല. എൻ്റെ വിജയരഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ സഹപ്രവർത്തകർ എന്നോട് കാണിച്ചിട്ടുള്ള പ്രത്യേകതയും അനുഭാവവും ആത്മാർത്ഥതയുമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഞാൻ വലിയ കഴിവൊന്നും ഉള്ള ആളല്ല. പക്ഷേ ഞാൻ എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറും, എല്ലാവരെയും സഹകരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കും. എനിക്ക് എൻ്റെ സഹപ്രവർത്തകരിൽ നിന്ന് വലിയ സഹകരണവും പിന്തുണയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ എൻ്റെ പ്രവർത്തന ശൈലിയും അങ്ങനെയാണ്. ഞാൻ ആരോടും കടുപ്പിച്ച് സംസാരിക്കത്തില്ല. ഒരു 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 കർക്കശമായൊരു നിലപാട് ഞാൻ സ്വീകരിക്കില്ല. അപ്പം അതിനൊക്കെ വിമർശനം ചിലപ്പം വന്നിട്ടുണ്ട്, വരാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ എപ്പോഴും അത് തന്നെയാണ്. അപ്പം എല്ലാവരുടെയും ഒരു സഹകരണവും പങ്കാളിത്തമൊക്കെ എനിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഗവൺമെൻറ് തന്നെയുള്ള ചില ഉദ്യോഗസ്ഥർ, പോലീസിലൊക്കെ ഉള്ള ചില ഉദ്യോഗസ്ഥർ ഈ ഗവൺമെൻറ്റിനെതിരെ പരസ്യമായി നിലപാടെടുക്കുകയും വിമർശിക്കുകയും പ്രസ്താവന നടത്തുകയും ചെയ്യും. സർവീസ് റൂളിൻ്റെ വയലേഷൻ കൂടിയാണെന്ന് തോന്നുന്നു. പക്ഷെ സീം അതിനോടൊക്കെ ഒരു സഹാനുഭൂതിയോടുകൂടി ഇത് എത്ര പറഞ്ഞോട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എടുക്കുമ്പോൾ അത് സി എമ്മിൻ്റെ ഒരു ഇനഫിഷ്യൻസി ആയിട്ട് തെറ്റിദ്ധരിക്കത്തില്ലേ ചുരുക്കം ആളുകളെങ്കിലും? അങ്ങനെ ചെല്ല് തെറ്റിദ്ധരിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കർക്കശമായ നിലപാട് സ്വീകരിക്കണം എന്ന് പറയുന്നവരുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ ഞാൻ തീരുമാനമെടുക്കേണ്ട സമയത്ത് തീരുമാനം എടുക്കുക തന്നെ ചെയ്യും. സിയുടെ പഴയകാലത്തെ രണ്ട് സഹപ്രവർത്തകർ പി സി ജോർജും ആർ പാരാഷും ഉണ്ട്, അവരുടെ ഇന്നത്തെ അവസ്ഥയിൽ സിയുടെ അവരോട് സഹതാപം തോന്നുന്നു? എനിക്കാരോടും വിദ്വേഷമില്ല. ഞാൻ എപ്പോഴും അതർ മാൻസ് പോയിന്റ് ഓഫ് വ്യൂടെ കാണും. കാരണം ഞാൻ എൻ്റെ കാഴ്ചപ്പാടി മാത്രം കണ്ടാൽ പോലെ അവരുടെ കാഴ്ചപ്പാടി കൂടി കാര്യങ്ങൾ കാണും. അതർ മാൻസ് പോയിന്റ് ഓഫ് വ്യൂ. അങ്ങനെ അവരാഗ്രഹം പ്രകടിപ്പിക്കാത്തൊരു സാഹചര്യത്തിൽ ഞാൻ ആ ഒരു ചോദ്യത്തിന് മറുപടി പറയണോ? അവര് പിന്നെ അതിനാഗ്രഹം പ്രകടിപ്പിച്ചാൽ അപ്പോൾ തന്നെ ഞാൻ അതിന് മറുപടി പറയാം. സമയം നോക്കിയതാണ്, അല്ല നമ്മൾ എത്രയായി എന്ന് സ്വയം സമയം മനസ്സിൽ കണക്കൂട്ടുള്ളൂ. ഇപ്പം എന്നോട് സംസാരിക്കുമ്പോഴും എത്ര മിനിറ്റ് സംസാരിക്കണം, അത് കഴിഞ്ഞ് എന്തിക്കണം എന്നൊക്കെ ഒരു പ്ലാനിങ് സി എമ്മിനുണ്ടോ? സി എം ഇറങ്ങി ഒരു സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോകുമ്പോഴും അടുത്ത ക്ഷണം എന്തായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ആ സാഹചര്യങ്ങളെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഉള്ളിൽ? അറിയാതെ എനിക്ക് സമയത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ നിഷ്കർഷയുള്ള ആളാണ്. ചിലപ്പം ഞാൻ തന്നെ താമസിച്ച് പോകാറുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണെങ്കിലും സമയം പാലിക്കണമെന്ന് എനിക്ക് വളരെ കാരണം നമുക്ക് വേണ്ടി മറ്റ് ഒരാൾ അല്ലെ കുറേ പേര് എനിക്ക് തോന്നുന്നു സി എം അല്പം ഉറങ്ങിയാൽ കൊള്ളാമെന്ന് തോന്നുന്നു ഇപ്പം, അല്ലേ? ചെറുതായിട്ട് ഇപ്പം ഞാൻ തടസ്സം നിൽക്കുന്നുണ്ട്, കുറച്ച് സംസാരിക്കും. സിയം ഉറക്കത്തിൽ സിയം എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടാണോ ഇങ്ങനെ ഇവിടെ ഇരുന്നത്? മുഖത്തൊരു മന്ദസ്മിതം കണ്ടു, സ്വപ്നം കണ്ടതിൻ്റെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഉറക്കത്തിലും സ്വപ്നങ്ങൾ കാണാറുണ്ട്, പക്ഷെ അത് എന്നെ അധികം അലട്ടത്തില്ല. ഞാൻ ഉറന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളാണ് എന്നെ വേഗത്തിൽ ചലിപ്പിക്കുന്നതും, അതുപോലെ തന്നെ എന്നെ പലപ്പോഴും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി മുന്നോട്ട് നയിക്കുന്നതും. എനിക്ക് കേരളത്തെക്കുറിച്ച് വളരെയേറെ പ്രതീക്ഷകൾ സ്വപ്നങ്ങളുണ്ട്. നമ്മൾ മനസ്സ് വെച്ചാൽ അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. സിയമിൻ്റെ ആ സ്വപ്നങ്ങൾ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഏറ്റുവാങ്ങുന്നു, സ്വാഗതം ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ എല്ലാത്തിനും ഒരു
നെഗറ്റീവ് അപ്രോച്ച്, എല്ലാം ഒരു സംശയത്തോടുകൂടി കാണുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മാറണം. എല്ലാം നമുക്കെതിരാണ്, എല്ലാം നമുക്ക് എതിർക്കേണ്ടതാണ് എന്ന് വരുമ്പോൾ നമുക്ക് അതിനൊരു മാറ്റം ഉണ്ടായേ മതിയാവും. സീമിൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്താണ്? എപ്പോഴും യാത്ര ചെയ്യുന്നു, ഇപ്പം തന്നെ അലസമായിട്ടിരുന്ന് ഉറങ്ങുന്നു, പ്രത്യേകിച്ച് യാതൊരു കംഫർട്ടും വേണമെന്ന് തോന്നുന്നില്ല. ഈ ഈ കാഴ്ചപ്പാടിൻ്റെ അല്ലെ ശീലത്തിൻ്റെ കഴിവെന്താണ്, ഈ ആരോഗ്യത്തിൻ്റെ കഴിവെന്താണ്? ഞാൻ വളരെ ചെറുപ്പം മുതലേ ഞാൻ വളരെ ബുദ്ധിമുട്ടിയും പ്രയാസപ്പെട്ടുമാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. ഒരു സുഖസൗകര്യങ്ങളോ പ്രത്യേക അനുകൂല ഘടകങ്ങളോ ഒക്കെ പലപ്പോഴും ഉണ്ടായിരുന്നില്ല. അപ്പം സ്വകാര്യമായ സുഖസൗകര്യങ്ങളുടെ കാര്യത്തിലും ഭക്ഷണ ക്രമങ്ങളുടെ കാര്യത്തിലുമെല്ലാം നമുക്കൊരു ചിട്ടയില്ല, അല്ലെങ്കിൽ ചില നിർബന്ധങ്ങളില്ല. അതൊക്കെ ഏത് വിധത്തിലും അപ്പോൾ അത് ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ സഹായകമായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. സി എം ഈ അടുത്തേക്ക് കോഴിക്കോട് പോയപ്പോൾ ഒരു കൊച്ചുകുട്ടി ഇതുവരെ വന്നിട്ട് ഉമ്മൻചാണ്ടി എന്ന് വിളിക്കുകയും സി എം ആ കുട്ടിയുടെ അടുത്ത് പോയി ആ കുട്ടിയെ ആശ്ലേഷിക്കുകയും ആ കുട്ടി ആ സ്കൂളിലെ ഒരു കാര്യം പറയും അത് നടപ്പിലാക്കി വെച്ചിരുന്നു. ഈ കൊച്ചുകുട്ടികൾ പോലും ഈ പേര് വിളിക്കുമ്പോൾ സി എം എന്താ തോന്നുന്നത്? എനിക്കതിൽ സന്തോഷമാണ്. കാരണം ഞാൻ അവരുടെ അടുത്ത് വരെ എത്തിയിരിക്കുന്നല്ലോ എന്നുള്ളതാണ് എനിക്ക്. എന്നെ എനിക്ക് പേര് വിളിക്കുന്നതിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം നമുക്ക് എൻ്റെ ശ്രമം മുഴുവൻ കഴിയുന്നത്ര ആളുകളിലേക്ക് എത്തണം എന്നുള്ളതാണ്, ജനങ്ങളിലേക്ക് എത്തണമെന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഉള്ളി എന്നെ വളരെയേറെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. കാരണം അവരിലേക്ക് വരെ എത്താൻ സാധിച്ചല്ലോ എന്ന്. ഈ കുഞ്ഞുങ്ങെന്ന് വിളിക്കുന്ന ആളുകളുണ്ടോ ഇപ്പോഴും? പിന്നെ ധാരാളം പേര് വിളിക്കുന്നുണ്ട്. എന്നെ നാട്ടിൽ എല്ലാവരും എന്നെ ഇതാണ് വിളിക്കുന്നത്. അവസാനിപ്പിക്കുകയാണ് തോന്നിയെത്തുന്നു. ഇപ്പം നമ്മൾ അവിടോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ സി എം പിണറായി വിജയനും വി എം സുധീറിനും അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ സി എം ആർക്കായിരിക്കും ആദ്യം ക്ഷയിക്കാൻ കൊടുക്കും? ളെ പല വിധത്തിൽ കാണാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. എല്ലാവരോടും ഉള്ളു തുറന്ന് സംസാരിക്കുകയും ആ സംസാരത്തിൽ കാട്ടുന്ന അതേ മനോഭാവത്തിൽ അവരോട് പെരുമാറുകയും ചെയ്യും. രണ്ടുപേര് നിൽക്കുന്നിടത്ത് ഒരാൾക്കല്ലേ ആദ്യം കൈ കൊടുക്കാൻ നോക്കൂ, മറ്റേ ആളിന് രണ്ടാമതല്ലേ കൊടുക്കാൻ നോക്കൂ. ആദ്യം കൈ നീട്ടുന്ന ആളിന് ആദ്യം കൈ നീട്ടുന്ന ആളിന് കൈ കൊടുക്കുമെന്നാണ് സി എം പറഞ്ഞത്. ഇതാണ് പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണം. ഇത്തരം പ്രതികരണങ്ങളാണ്. സി എം തൻ്റെ യാത്ര തുടരുകയാണ്. കേരളത്തെക്കുറിച്ച് അദ്ദേഹത്തിന് മഹത്തായ സ്വപ്നമുണ്ട്. യാത്രക്കിടയിൽ അദ്ദേഹം ഉറങ്ങുന്നു, വീണ്ടും ഉണർന്നിരിക്കുന്ന സ്വപ്നങ്ങൾക്ക് വേണ്ടി ശ്രീ ഉമ്മൻചാണ്ടി കാത്തിരിക്കുന്നു. പരസ്പരം അദ്ദേഹത്തോടൊപ്പം കോന്നിയിൽ ഇങ്ങനെ അവസാനിക്കും. ഓക്കെ.